അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. كما باركت على إبراهيم وعلى آل إبراهيم
ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ് അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم ام حسبتم ان تدخلوا الجنه ولما ياتكم مثل الذين خلوا من قبلكم مسّتهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب سمعنا لنا سبت بشاسي بلاي سبت بشاسي بلاي പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തുവാൻ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന അവന്റെ ഉത്തമരായ അടിമകളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ നിഖില മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന മഹത്തായ ആദർശമാണ് ഇസ്ലാം. ലോകത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ചതും ഇസ്ലാം എന്ന മഹത്തായ ആദർശമായിരുന്നു. ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യങ്ങളിലും ജീവിക്കുന്ന ആളുകൾക്കും മരണാനന്തര ജീവിതത്തിൽ രക്ഷ നേടാൻ ഇസ്ലാം എന്ന ആദർശമാണ് ഉൾക്കൊള്ളേണ്ടത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാർ മുഴുവനും ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്ന സമൂഹമാണെങ്കിലും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഇസ്ലാം എന്താണെന്ന് അവരെ പഠിപ്പിക്കുകയും ഇസ്ലാം എന്ന ആദർശത്തിന്റെ വ്യതിരിക്തത അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തത്. അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ ലോകത്ത് പഠിപ്പിച്ചതും ഇവിടെ ഈ ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാർ മുഴുവനും ഇസ്ലാമിന്റെ പ്രവാചകന്മാരാണ് എന്നും അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാരെ മുഴുവനും അംഗീകരിക്കുകയും അവർക്ക് അവതരിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ മുഴുവനും വിശ്വസിക്കുകയും ചെയ്യണം എന്നതാണ്. ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വൽഅസ്ബാത് വമാ ഊതിയ മൂസാ വഈസാ വന്നബിയൂന മിൻ റബ്ബിഹിം ലാ നഫറിഖു ബൈന അഹദിൻ മിൻകും വനഹ്നു ലഹു മുസ്ലിമൂൻ. പ്രവാചകരെ താങ്കൾ പ്രഖ്യാപിക്കണം, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അല്ലാഹുവിൽ നിന്നും അവതരിക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മൂസാ നബി അലൈഹിസ്സലാമക്കും ഈസാ നബി അലൈഹിസ്സലാമക്കും യാക്കൂബ് നബി അലൈഹിസ്സലാമക്കും അവരുടെ സന്തതികൾക്കും ഒക്കെ അവതരിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ലാ നഫറിഖു ബൈന അഹദിൻ മിൻകും, അവർക്കിടയിൽ ഞങ്ങൾ യാതൊരുവിധ വേർതിരിവുകളും കൽപ്പിക്കുന്നില്ല, കാരണം ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കൂ പ്രവാചകരെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആ ഒരു കാര്യത്തെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ഏത് സാഹചര്യത്തിൽ വന്ന പ്രവാചകന്മാരാണെങ്കിലും ആ പ്രവാചകന്മാർ മുഴുവനും സമൂഹത്തെ ഈ ഒരു നന്മയിലേക്കാണ് ക്ഷണിച്ചത്. അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങളാണോ ഏറ്റവും ഉന്നതിയിലേക്ക് ആക്കേണ്ടത് ആ കാര്യങ്ങളെ മുഴുവനും ഓരോ പ്രവാചകന്മാരും അതാത് കാലഘട്ടങ്ങളിൽ ആ സമൂഹത്തെ പഠിപ്പിച്ചു. പ്രവാചകന്മാർ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു നന്മ നന്മയല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രവാചകന്മാർ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു തിന്മ തിന്മയല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിന്തയും വിശദീകരിക്കുന്ന ഒരുപാട് മൂല്യങ്ങളുണ്ട്. ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തേണ്ടതായ മൂല്യങ്ങൾ, ആ മൂല്യങ്ങളിലേക്ക് നാം കണ്ണോടിച്ചു നോക്കുമ്പോൾ
ജീവിക്കുമ്പോ ഏറ്റവും ഉന്നതനായി ഏറ്റവും നല്ലവനായി ജീവിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ആദ്യം മുതൽ അവസാനം വരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം വിശദീകരിക്കുന്ന ഏത് നന്മയാകട്ടെ ആ നന്മ ഏറ്റവും നല്ല കാര്യമാണ് എന്നും ഇസ്ലാം വിരോധിച്ച ഏത് തിന്മകളാകട്ടെ ആ തിന്മകൾ മുഴുവനും മനുഷ്യ സമൂഹത്തെ അധമത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കാര്യങ്ങളെ പ്രാവർത്തികമാക്കുവാനാണ് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ഇത് നടപ്പിലാക്കാനായിരുന്നു ലോകത്തിലേക്ക് പ്രവാചകന്മാർ വന്നത്. ആ പ്രവാചകന്മാർ മുഴുവനും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അത് നിർവഹിക്കുകയും ചെയ്തു. ആ ഉത്തരവാദിത്ത നിർവഹണത്തിൽ അവർക്ക് നേരിടേണ്ടി വന്ന ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികൾ ഓരോന്നും വളരെ സുന്ദരമായി നേരിടുന്നതാണ് തരണം ചെയ്യുന്നതായിട്ടാണ് പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. രണ്ട് തരത്തിൽ അവർ പരീക്ഷിക്കപ്പെട്ടു. ഒന്നാമതായി അവർ വ്യക്തിപരമായി പരീക്ഷിക്കപ്പെട്ടിരുന്നു. അവർക്ക് രോഗങ്ങൾ വന്ന് മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിച്ച പ്രവാചകന്മാർ ഉണ്ടായിരുന്നു. ആ പ്രവാചകന്മാർ അത്തരം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നേരിടേണ്ടി വന്നപ്പോൾ പോലും അവിടെ ഒരൽപ്പം പോലും പതറിപ്പോകാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാനാണ് അവരെല്ലാവരും ശ്രദ്ധിച്ചിരുന്നത്. അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ ജീവിതം അതിന് സാക്ഷിയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളെ കൊണ്ട് ധന്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഒരുപാട് മക്കൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ല അത്യധികം സമ്പത്തുണ്ടായിരുന്നു. ഈ ആരോഗ്യവും സമ്പത്തും മക്കളെയൊക്കെ കൊണ്ട് ജീവിക്കുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ അള്ളാഹു പരീക്ഷിക്കുകയാണ്. അള്ളാഹു പരീക്ഷിച്ചപ്പോ അദ്ദേഹത്തിന്റെ മക്കളെ ഓരോന്നായി അള്ളാഹു തിരിച്ചു വിളിച്ചു. അള്ളാഹു നൽകിയ മക്കളെ അള്ളാഹു തിരിച്ചു വിളിച്ചപ്പോ അവിടെ അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ മനസ്സ് ഒരൽപ്പം പോലും പതറിപ്പോയില്ല. പിന്നീട് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ സമ്പാദ്യം മുഴുവനും അള്ളാഹു തിരിച്ചെടുക്കുകയാണ്. അങ്ങനെ സമ്പാദ്യം ഇല്ലാത്തവനായി പരമദരിദ്രനായി അയ്യൂബ് നബി അലൈഹിസ്സലാം മാറി. അങ്ങനെ ദാരിദ്ര്യത്തിൽ ജീവിക്കുമ്പോഴും അദ്ദേഹത്തിന് പരിഭവങ്ങളില്ലായിരുന്നു. അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തലുകളില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ അയ്യൂബ് നബി അലൈഹിസ്സലാം ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തെ രോഗം ബാധിക്കുന്നത്. രോഗം ബാധിച്ചു. ആളുകൾ മുഴുവനും അദ്ദേഹത്തിൽ നിന്ന് അകലാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ വ്രണങ്ങളിൽ നിന്ന് ഒഴുകുന്ന ജലം അതിന്റെ ദുർഗന്ധം കാരണം അടുത്തേക്ക് പോലും ആളുകൾ വരാത്ത അവസ്ഥയുണ്ടായി. അങ്ങനെ എല്ലാ ആളുകളും വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഉപേക്ഷിച്ച് ഏകനായി കൊണ്ട് ജീവിക്കുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. ആളുകൾ പരിഹസിക്കുന്നു, അയ്യൂബ് എന്താണിത്, എന്ത് പറ്റി താങ്കൾക്ക്, ഒരു പ്രവാചകനായിട്ട് ഇങ്ങനെയൊക്കെ അനുഭവിക്കുമെങ്കിൽ താങ്കൾ കള്ളപ്രവാചകനാണോ എന്ന് വരെ ആളുകൾ സംശയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അവിടെയും അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ മനസ്സ് വേദനിച്ചില്ല. അള്ളാഹുവിൽ ദൃഢമായ വിശ്വാസമുള്ള അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് തന്റെ സങ്കടങ്ങൾ പറയുകയാണ്. നിഷ്കളങ്കമായ മനസ്സോടുകൂടെ പ്രതീക്ഷയോടുകൂടെ അള്ളാഹുവിനോട് അള്ളാഹുവിന് മുന്നിൽ തന്റെ സങ്കടങ്ങളെ അയ്യൂബ് നബി അലൈഹിസ്സലാം വിശദീകരിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേൾക്കുന്നു, ആ പ്രാർത്ഥന സ്വീകരിക്കുന്നു, അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ രോഗം മുഴുവനും ഭേദമാക്കി കൊടുക്കുന്നു. ഇങ്ങനെ കടുത്ത പരീക്ഷണങ്ങൾക്ക് അവർ വിധേയരായിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഇത്തരം കാര്യങ്ങൾ എല്ലാ പ്രവാചകന്മാരിലും നമുക്ക് കാണാൻ കഴിയുകയാണ്. രണ്ടാമതായി അവർ വ്യക്തിപരമായി അനുഭവിച്ച പരീക്ഷണങ്ങളല്ല, നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളല്ല, മറിച്ച് ഈ ആദർശം പ്രബോധനം ചെയ്തു എന്ന കാരണത്താൽ അവർ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു.
അവയുടെ ചരിത്രം മുതൽ നാം വായിച്ചു നോക്കുമ്പോൾ ആ അത് നമുക്ക് ഓരോ പ്രവാചകന്മാരുടെ ചരിത്രത്തിലും നിഴലിച്ച് കാണുകയാണ്. അവരെ കൂകി വിളിച്ച ആളുകളുണ്ടായിരുന്നു, അവരെ കല്ലെറിഞ്ഞ ആളുകളുണ്ടായിരുന്നു. ആ പ്രവാചകന്മാരുടെ അനുയായികളെ ഈർച്ചവാൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് കഷ്ണങ്ങളാക്കിയ ആളുകളുണ്ടായിരുന്നു. ആ അവിടെ ഉറക്കെ ഒന്ന് അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ട് കടുത്ത കടുത്ത ഉപദ്രവങ്ങൾ വരുത്തി വെച്ച ആളുകളുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് പോലും തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നമുക്കത് കാണാൻ കഴിയുകയാണ്. അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആരാധനാലയങ്ങൾ ഉയർത്തുവാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമസ്കരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാലകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലേക്ക് കൊണ്ടുവന്നിട്ടിരുന്ന ഒരു കാലഘട്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു അക്ബർ എന്നുച്ചരിച്ച കാരണത്താൽ മാത്രം ശരീരത്തെ വളരെയധികം മൃഗീയമായി ഉപദ്രവിച്ച അനുയായികളെ നേരിട്ട് കാണേണ്ടി വന്ന ഒരു കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രബോധന പ്രവർത്തനങ്ങൾ ഏതെല്ലാം സമയങ്ങളിൽ ഉണ്ടാകുമോ അവിടെയൊക്കെ ഇതുണ്ടാകും എന്ന് തന്നെയാണ് ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിച്ചിരുന്നത്. പരിശുദ്ധ ഖുർആൻ ചോദിച്ചതും അത് തന്നെയായിരുന്നു. مثل الذين خلوا من قبلكم مسّتهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب أم حسبتم أن تدخلوا الجنة നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. വലമ്മായത്തിക്കും മതലുല്ലദീന ഖലൗ മിൻ ഖബ്ലിക്കും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാ നമ്മുടെ മുൻഗാമികളായ ആളുകൾക്ക് വന്നു ഭവിച്ച മർദ്ദനങ്ങളും ഉപദ്രവങ്ങളും ഏറ്റുവാങ്ങാൻ കഴിയാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അവർക്കൊരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന പ്രവാചകൻ, അവരെ ആശ്വസിപ്പിക്കേണ്ട പ്രവാചകൻ, അവർക്ക് ധൈര്യം നൽകേണ്ട പ്രവാചകൻ, ആ പ്രവാചകനും പ്രവാചകന്റെ കൂടെയുള്ള ആളുകളും ചോദിച്ചു പോയി, എപ്പോഴാണ് ഇനി അല്ലാഹുവിന്റെ സഹായം വരുന്നത് എന്ന്. അലാ ഇന്ന നസറല്ലാഹി ഖരീബ് അറിയുക, അല്ലാഹുവിന്റെ കാരുണ്യം സമീപസ്ഥമാണ് എന്ന്, അല്ലാഹുവിന്റെ സഹായം സമീപസ്ഥമാണ് എന്ന് അല്ലാഹു അവരെ ആശ്വസിപ്പിക്കുകയാണ്. അഥവാ അത്രമാത്രം ഉപദ്രവങ്ങൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ച ആളുകൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പരിശുദ്ധ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും ആ ഒരു ബോധത്തോടു കൂടെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സാഹചര്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ മക്ക ജീവിത കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുമ്പോൾ ഇത്തരം ഉപദ്രവങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും അവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ പഠിപ്പിച്ചത് ആ നാടിനെ സ്നേഹിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ആ നാടിനെ സ്നേഹിക്കുവാനും ആ നാടിന്റെ നിയമങ്ങളെ അംഗീകരിക്കുവാനും ആ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം വരെ പ്രവർത്തിച്ചു എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഇസ്ലാം പഠിപ്പിച്ച ഒരു വലിയ കാര്യവും അത് തന്നെയാണ്. എല്ലാ നന്മകളെയും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചുവെങ്കിൽ ഓരോ സാഹചര്യത്തിലും ജീവിക്കുമ്പോൾ അവിടെ അനുവർത്തിക്കേണ്ടതായ ഏറ്റവും വലിയ നന്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഹിജ്റ പോകുന്ന സമയത്ത് മക്കയിലേക്ക് തിരിഞ്ഞു നിന്ന് പരിതപിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ആ മക്കയിലേക്ക് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഉത്തമമായ ഭൂമിയാണിത്, എന്റെ ജനതയെങ്ങാനും എന്നെ ആട്ടിയോടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ നിന്ന് പോകില്ലായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് തിരിഞ്ഞു നോക്കി പറയാനുള്ള കാരണം ആ നാടിനോടുള്ള സ്നേഹം തന്നെയാണ്. അതാണ് ആ ഒരു പാഠമാണ്
വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അവർക്ക് കൈമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ചരിത്രം പോലും പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഇവിടെ ജീവിച്ചിരുന്ന മുസ്ലിങ്ങളായ ആളുകൾ പരിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാടിന്റെ നന്മക്കായി, ഈ നാടിന്റെ ഉയർച്ചക്കും പുരോഗതിക്കുമായി ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രം വിശദീകരണം നൽകുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ അവിടെ ഈ ഒരു ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ പോലും മാറ്റിവെച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തെ പോലും ത്യജിച്ചുകൊണ്ട് ഇതിന്റെ നന്മക്കായി ജീവിച്ച, ഇതിന്റെ നന്മക്ക് വേണ്ടി മരണപ്പെട്ട ഒരുപാട് ആളുകളുടെ പേരുകൾ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ഒരു വിശ്വാസി തന്റെ പിറന്ന നാടിനോട് കൂറുന്നവനും ആ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനും ആയിരിക്കണം എന്ന വലിയ സന്ദേശം തന്നെയാണ് ഇസ്ലാം നമുക്ക് നൽകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മക്ക ജീവിത കാലഘട്ടം നാം പരിശോധിച്ചു നോക്കുക. അവിടെ എല്ലാ നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുവാൻ ആളുകളുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ പറഞ്ഞതുപോലെ ആരാധന സ്വാതന്ത്ര്യം പോലും അദ്ദേഹത്തിന് നിഷേധിക്കുകയും താൻ മനസ്സിലാക്കിയ സത്യം മറ്റൊരാൾക്ക് പറയാനുള്ള പ്രബോധന സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുകയും അങ്ങനെ എല്ലാ നിലക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുകയും അദ്ദേഹത്തിന്റെ അനുയായികളെ മൃഗീയമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ പോലും തന്റെ നാടിനെതിരെ കലാപങ്ങൾ അഴിച്ചുവിടാനോ ആ നാട്ടുകാർക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുവാനോ ആ രാജ്യത്തിന്റെ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചിട്ടില്ല. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി വരുന്ന സമയത്ത് സഫാ മലമുകളിലേക്ക് ആളുകളെ വിളിച്ചുകൂട്ടി അദ്ദേഹം ഈ ഒരു വഹീന്റെ സന്ദേശം ലോക ജനതയ്ക്ക് മുന്നിൽ വിശദീകരിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി തബ്ബല്ല അലിഹാദാ ജമഅതന മുഹമ്മദ് നിനക്ക് നാശം ഇതിനു വേണ്ടി ആയിരുന്നോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി ഒരാളും സംസാരിക്കാത്ത സമയത്ത് നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അബൂ ലഹബ് അവിടെ സംസാരിച്ചുവെങ്കിൽ ആ അബൂ ലഹബിനെ സംബന്ധിച്ച് പിൽക്കാലത്തെ പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിരുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചിരിക്കുന്നു, നശിക്കട്ടെ എന്ന് പറഞ്ഞ ആയത്ത് പരിശുദ്ധ ഖുർആൻ അവതരിച്ചപ്പോൾ ഖുർആനിൽ അവതരിക്കപ്പെട്ടപ്പോൾ ഏതെങ്കിലും ഒരു സഹാബി അബൂ ലഹബിന്റെ ആ നശിച്ചുപോയ കരങ്ങളെ വെട്ടിമാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കൈവെട്ടാൻ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ കൈകൾ മുറിച്ചു മാറ്റുവാൻ ഒരു സഹാബിയും പോയിട്ടില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആജ്ഞാപിച്ചിട്ടുമില്ല. മറിച്ച് ഏത് രാജ്യത്താണോ ഒരു വിശ്വാസി ജീവിക്കുന്നത് ആ രാജ്യത്തിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും പാലിച്ചുകൊണ്ട് അതിന്റെ ആ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കനുസൃതമായി അതിന്റെ പുരോഗതിക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ് മുസ്ലിം എന്ന വലിയ സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ലോകത്തിൽ തന്നെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമകാലിക സാഹചര്യത്തിൽ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ നേരിടേണ്ട സന്ദർഭങ്ങളിൽ പോലും അവിടെയും അള്ളാഹുവിന്റെ നിയമങ്ങൾക്കെതിരായിക്കൊണ്ട് ജീവിക്കാതിരിക്കുകയും ഈ നാടിന്റെ പുരോഗതിക്കും ഈ നാടിന്റെ നിയമങ്ങൾക്കും അനുസൃതമായി കൊണ്ട് തന്നെ ജീവിക്കുകയുമാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത്. അതിന് വിരുദ്ധമായ ഏത് നിലക്കുള്ള പ്രവർത്തനങ്ങൾ, ഏത് നിലക്കുള്ള കലാപങ്ങൾ, ഏത് നിലക്കുള്ള സംഘടനകൾ അത് ആര് തന്നെ അഴിച്ചുവിടാൻ ശ്രമിച്ചാലും അതിനെതിരെ ചെറുത്തുനിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തീർച്ചയായും വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെ മുസ്ലിങ്ങൾക്ക് കരുത്ത് നൽകേണ്ടത് ഈ ഒരു ആദർശമാണ് തൗഹീദ് എന്ന മഹത്തായ ആദർശം തന്നെയാണ്. നിങ്ങൾക്കറിയുമോ പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സമൂഹത്തെ കുറിച്ച് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസികൾക്ക് അല്ലാഹു ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനം എന്നുള്ളത് വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബലികും വലയുമക്കിനന്ന ലഹും ദീനകും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. അല്ലാഹു വിശ്വാസികൾക്ക് വാഗ്ദാനം നൽകുന്നു, നിങ്ങളുടെ പൂർവികരായ ആളുകൾക്ക് ഭൂമിയിൽ ആധിപത്യം നൽകിയതുപോലെ നിങ്ങൾക്ക് അല്ലാഹു ആധിപത്യം നൽകും. ആ ആധിപത്യം നൽകാൻ വലയുമക്കിനന്നഹും ദീനകും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മതം, നിങ്ങളുടെ ദീൻ ആ ദീനിനെ തൃപ്തിപ്പെട്ട മതമാക്കി അല്ലാഹു മാറ്റുകയും ചെയ്യും. എപ്പോഴാണ് അങ്ങനെ മാറ്റുക?
അങ്ങനെ മാറ്റാനുള്ള സാഹചര്യം എപ്പോഴാണ് വരുന്നത്? യഅബ്ദൂനനി ലാ യുശ്രികൂന ബി ശൈആ, യഅബ്ദൂനനി അവർ എന്നെ മാത്രമായിരിക്കും ആരാധിക്കുക, ലാ യുശ്രികൂന ബി ശൈആ എന്നിൽ യാതൊന്നും തന്നെ പങ്കുചേർക്കാത്ത ശിർക്ക് ചെയ്യാത്ത ഒരു കാലഘട്ടം എത്തുമ്പോൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും മുൻഗാമികൾക്ക് നൽകിയതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഇതിന്റെ ആധിപത്യം അല്ലാഹു നിങ്ങൾക്ക് നൽകും എന്ന് പരിശുദ്ധ ഖുർആൻ അർത്ഥശക്തി കിടയില്ലാത്ത വണ്ണം സമൂഹത്തോട് പ്രഖ്യാപിക്കുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും ആ വിശ്വാസത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനും ആ തൗഹീദ് എന്ന സത്യ ആദർശം ആളുകൾക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അതിന്റെ പേരിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളിൽ ക്ഷമയവലംബിക്കുവാനുമാണ് വിശ്വാസികൾ ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് അവർ ശ്രമിക്കേണ്ടത്. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ തീർച്ചയായും അല്ലാഹുവിന്റെ സഹായം ഏത് സമയത്തും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സഹായം ലഭിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله رب العالمين ولا عاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين بالرضا أما بعد. سمعت ربنا സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തുവാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസി എന്ന നിലയിൽ ഇസ്ലാമിക പ്രബോധനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾക്ക് അവർ വിധേയരായിട്ടുണ്ട് എന്നും അത്തരം പരീക്ഷണങ്ങളിൽ ക്ഷമയവലംബിച്ചുകൊണ്ട് ഇസ്ലാമികമായ നിർദ്ദേശങ്ങൾക്കും നിയമങ്ങൾക്കും അനുസൃതമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകലാണ് നാം ചെയ്യേണ്ടത് എന്നും അതിലേറ്റവും അധികം പരിഗണന, പ്രഥമ പരിഗണന നൽകേണ്ടത് തൗഹീദിനാണ് എന്നും ആ തൗഹീദ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉള്ളിടത്തോളം കാലം അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് നാം മനസ്സിലാക്കിയത്. തൗഹീദിൽ നിന്ന് ഏത് രൂപത്തിൽ നമ്മൾ അകന്നു പോയാലും അത് നമ്മുടെ ഐഹികവും പാരത്രികവുമായ ജീവിതത്തെ ബാധിക്കും എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പരലോകത്ത് മാത്രം കുറ്റക്കാരാകും എന്നല്ല, മറിച്ച് തൗഹീദിൽ നിന്ന് പിഴച്ചു പോവുകയാണെങ്കിൽ ഈ ലോകത്തും പരലോകത്തും നമ്മൾ അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. വക്രതയില്ലാത്തവരായി അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത ശിർക്ക് ചെയ്യാത്ത ആളുകളായി മാറണം നിങ്ങൾ ഓരോരുത്തരും. കാരണം വമയു ശരിക്കു ബില്ലാ ഫകഅന്നമാ ഖർറ മിനസ്സമാ, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ, ശിർക്ക് ചെയ്യുകയാണെങ്കിൽ അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകൾ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. ആകാശത്ത് നിന്ന് ഒരാൾ വീഴുകയും താഴെ ഭൂമിയിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ എപ്രകാരമായിരിക്കുമോ അതേ മാനസികാവസ്ഥ തന്നെയായിരിക്കും ശിർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുക. ഒരു പക്ഷേ പക്ഷികൾ അയാൾ അറാഞ്ചിക്കൊണ്ടു പോകും, അതല്ലെങ്കിൽ കാറ്റ് അയാൾ വിദൂരമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകും എന്നാണ്. അപ്പൊ ശിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ സമാധാനത്തോടു കൂടെ നമുക്ക് ജീവിക്കാം.
ഇല്ല എന്നും, മറിച്ച് ആകാശത്ത് നിന്ന് വീണവർ പോലെ ഒരുപക്ഷെ പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ കാറ്റ് വിദൂരമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് പോലെ ഒരു കൃത്യമായ ജീവിതം നയിക്കുവാൻ ശിർക്ക് ജീവിതത്തിലുള്ള ആളുകൾക്ക് സാധ്യമല്ല എന്നും, അവിടെ സമാധാനത്തോടു കൂടെ ജീവിക്കണമെങ്കിൽ അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ല അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, വിശ്വാസികൾ, ആ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, ദിക്റുകൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് സമാധാനം ലഭിക്കുന്നു. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകളിലൂടെ മാത്രമാണ് മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുമ്പോൾ, തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സമയത്തും അല്ലാഹുവോട് പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹ് എന്റെ ഹൃദയത്തെ നിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആയിഷ റളിയല്ലാഹു ചോദിച്ചു, പ്രവാചകരെ, എന്തിനാണ് താങ്കൾ ഇങ്ങനെ ഏത് സമയത്തും താങ്കൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്തിനാണ് എപ്പോഴും അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു മനുഷ്യന്റെ ഹൃദയം അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്, ആ ഹൃദയത്തെ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് അവിടെ ഉറപ്പിച്ചു നിർത്തും, അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചുകൊണ്ടിരിക്കും എന്നാണ്. അങ്ങനെ ഹൃദയങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കെ, ആ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആ ഹൃദയത്തെ അള്ളാഹുവിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയാണ് ഈ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. സഹോദരങ്ങൾ, അതുകൊണ്ട് തന്നെ നമുക്കും എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ കഴിയണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ കഴിയണം. അങ്ങനെ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനും, ആ തൗഹീദിൽ നിന്നുള്ള ചെറിയ ചെറിയ വ്യതിയാനങ്ങളാണെങ്കിൽ പോലും അവയെ ഗൗരവത്തോടുകൂടെ കാണാനും, അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശത്തിലേക്ക് തിരിച്ചു വരാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായും ധൈര്യത്തോടുകൂടെ നമുക്ക് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും, അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പരിപരുന്നാളിനോടനുബന്ധിച്ച് ഉദുഹിയത്ത് പുണ്യകരമായ കാര്യമാണ് എന്ന് നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് ഒരുപാട് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലും ബലിയർപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ അതിന്റെ പുണ്യത്തെ സംബന്ധിച്ച് ഒരുപാട് തവണ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും സാധാരണ ഓരോ ബലിപെരുന്നാളിനോടനുബന്ധിച്ചും ഉദുഹിയത്ത് അറുക്കുവാൻ പ്രാപ്തരായ ആളുകളെല്ലാം അതിനുവേണ്ടി തയ്യാറാകാറുണ്ട്. ഇപ്രാവശ്യവും അതുപോലെ തന്നെ അതിന്റെ പുണ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രാവർത്തികമാക്കുവാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ് എന്നാണ്. ഇവിടെ നമ്മളൊരു സമൂഹമായി ഒരു മഹലിന്റെ കീഴിൽ നമ്മളത് കർമ്മം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായും ഒറ്റയ്ക്ക് ഒരു ഒരുവിനെ അറക്കാൻ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ അതിന് കഴിയാത്ത ആളുകൾക്ക് ഒരു ഷെയർ സംവിധാനം നമ്മൾ ഏർപ്പെടുത്താറുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ ഒരു ഷെയർ എന്നുള്ളത് 6500 രൂപയാണ് ഒരു ഉദുഹിയത്തിന് ഒരു ഷെയർ എന്നുള്ളത്. അങ്ങനെ ആരെങ്കിലും അത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഷെയറായി അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 23/8 ഈ മാസം 23-ാം തീയതിക്ക് മുമ്പായി അത് ആ വിവരം ഇവിടെ കാട്ടുങ്ങൽ മുഹമ്മദ് കുട്ടി സാഹിബിനെ അറിയിക്കുകയും അതിൻ്റെ തുക ഏൽപ്പിക്കുകയും ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇത്തരം സൽക്കർമ്മങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ നിർവഹിക്കുകയും അങ്ങനെ മരണാനന്തര ജീവിതത്തിൽ നമുക്കൊരു വലിയ മുതൽക്കൂട്ടാകുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പുകളെയും നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. സർവശക്തനായ അള്ളാഹു അങ്ങനെ ഇസ്ലാമികമായി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ. അള്ളാഹുവേ, ഞങ്ങളോട് ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ സ്വർഗത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിക്കണമേ. അള്ളാഹുവേ, രോഗങ്ങൾ കൊണ്ടും മറ്റു പ്രയാസങ്ങൾ കൊണ്ടും കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്.
ഞങ്ങളുടെ രോഗികൾ കഷ്ടപ്പാടുകളും നീ അകറ്റി തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൽ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.